ഇനി തിരികെ വരില്ല എന്ന് അവർ ആ നിലയിലെങ്കിലും ഉറപ്പിക്കുന്ന സാഹചര്യം ആണ് ഉണ്ടാകുന്നത്. മൃതദേഹ ഭാഗങ്ങൾ ആണ് ക്യാബിനിൽ കണ്ടെത്തിയത്, ലോറിയുടെ ക്യാബിനിൽ കണ്ടെത്തിയത്. ദിവസങ്ങൾ നീണ്ട തെരച്ചിലിന് ഒടുവിൽ ആണ് അർജുൻ എന്ത് സംഭവിച്ചു. അർജുൻ മാത്രമല്ല മറ്റ് രണ്ട് ആളുകൾ കൂടി ഈ അപകടത്തിൽ കാണാതായിട്ടുണ്ട്. അവർക്കും എന്ത് സംഭവിച്ചുവെന്ന് ആ കുടുംബവും കാത്തിരിപ്പിലാണ്. പക്ഷേ മലയാളികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രിയപ്പെട്ടതായി മാറിയത് അർജുനായിരുന്നു. മലയാളികൾക്കറിയില്ല അർജുൻ ആര് എന്ന്. പക്ഷേ പിന്നീട് ഈ അപകടമുണ്ടായതിനു ശേഷം നമ്മുടെ എല്ലാം കുടുംബാംഗം എന്ന നിലയിലേക്ക് അർജുൻ മാറുന്നു. അർജുൻ്റെ മുഖം നമുക്ക് സ്ക്രീനിൽ ഒരു ഭാഗത്ത് കാണാം. നമ്മുടെ ആരോ എന്ന നിലയിലേക്ക് മലയാളികളുടെ ഉള്ളിൽ അർജുൻ്റെ രൂപമുണ്ട്. ആ അർജുൻ എന്ത് സംഭവിച്ചു എന്നതാണ് ഇനി അറിയാൻ പോകുന്നത്. അപകടത്തിന് ശേഷം ഈ ലോറി കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള തീവ്രമായ ശ്രമമാണ് നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ കെ വി ബൈജു കൂടി ചേരുന്നുണ്ട്. ബൈജു, ലോറി കണ്ടെത്തുന്നു, ലോറിയുടെ ക്യാബിനുള്ളിൽ അർജുൻ്റെ മൃതദേഹം ഉണ്ടാകുന്നു, അത് ബന്ധുക്കൾ അല്ലെങ്കിൽ മനാഫിനെ പോലെയുള്ളവർ സ്ഥിരീകരിക്കുന്നു. അപ്പോഴും ഇനി ചില നടപടിക്രമങ്ങൾ കൂടി ബാക്കിയുണ്ടല്ലോ. ഈ മൃതദേഹ ഭാഗങ്ങൾ ബോട്ടിൽ ആക്കി അവിടെ നിന്ന് നീക്കം ചെയ്ത് കരയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ DNA പരിശോധന പോലെയുള്ള നടപടിക്രമങ്ങളല്ലേ ശേഷിക്കുന്നത്. ഒപ്പം ഈ ഭാഗമെങ്കിലും, മൃതദേഹ ഭാഗമെങ്കിലുമൊക്കെ കുടുംബത്തിനെ സംസ്കരിക്കാനുള്ള സൗകര്യം ഉണ്ടാകും. അത്തരം ക്രമീകരണങ്ങളിലേക്കും വളരെ വേഗം കടക്കില്ലേ? തീർച്ചയായും ഇന്ന് വൈകിട്ടോടുകൂടി അല്പസമയത്തിനകം തന്നെ നടപടിക്രമങ്ങൾ പൂർത്തിയായി ഇന്ന് തന്നെ തിരിച്ച് നാട്ടിലേക്ക് വരാനുള്ള ഒരുക്കങ്ങളാണ് നടക്കുന്നത്. ഏതായാലും അല്പസമയത്തിനകം അത് സംബന്ധിച്ച തീരുമാനമൊക്കെ ഉണ്ടാകും. ഏതായാലും ഇപ്പോൾ ആ മൃതദേഹം ഡ്രഡ്ജറിനകത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഡ്രഡ്ജറിനകത്തിൽ നിന്നും അല്പസമയത്തിനകം പുറത്തേക്ക് കൊണ്ടുവരും. എന്തായാലും 12 മീറ്റർ ആഴത്തിലാണ് അർജുൻ്റെ ലോറി ഉണ്ടായിരുന്നത്. കരയിൽ നിന്നും 65 മീറ്റർ ദൂരത്തിൽ ആ ലോറി ഈ മണ്ണിടിച്ചിലിൽ എത്തിയെന്നതാണ്. എന്തായാലും വലിയ തോതിൽ ഒഴുക്കിൽപ്പെട്ട് പുറത്തേക്ക് പോവാതിരുന്നത് തന്നെ മണ്ണ് ഇതിന് മുകളിൽ ഒരുപാടുണ്ടായിരുന്നു. ഒപ്പം വലിയ പാറകഷ്ണങ്ങൾ ഉണ്ടായിരുന്നു. എന്തായാലും നേവിയുടെ തിരച്ചിലാണ് ഇന്ന് നിർണായകമായത്. അവരുടെ സ്കൂബ ഡൈവർമാർ നടത്തിയ ആ തെരച്ചിലാണ് അത്തരത്തിൽ ഒരു ലോറി കണ്ടെത്തുകയും പിന്നീട് അതിൽ ഈ ഡ്രഡ്ജറിലുള്ള ക്രെയിൻ ഉപയോഗിച്ച് അത് കൊളുത്തിട്ട് വെക്കുകയും ചെയ്തത്. ഏതായാലും രാവിലെ 10 മണിയോടുകൂടി തന്നെ ഇത്തരത്തിൽ വിവരം സ്ഥിരീകരിച്ചു. പക്ഷേ അത് അർജുൻ്റെ ലോറിയാണോ എന്നത് ഒരു സംശയമുണ്ടായിരുന്നു. പിന്നീട് MLA ഉൾപ്പെടെയുള്ളവർ എത്തിയതിന് ശേഷമായിരുന്നു ഇപ്പോൾ അല്പസമയം മുമ്പ് ഈ ലോറി ഇത്തരത്തിൽ മുകളിലേക്ക് ഉയർത്തിയത്. എന്തായാലും ലോറി പുറത്തേക്ക് എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഏതായാലും മൃതദേഹം ഇപ്പോൾ ആ വാഹനത്തിൽ നിന്നും, അർജുൻ്റെ വാഹനത്തിൽ നിന്നും പുറത്തേക്ക് എടുത്തു, ഡ്രഡ്ജറിലേക്ക് മാറ്റിയിരിക്കുന്നു. ഇനി മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് മടങ്ങാനുള്ള ഒരുക്കത്തിൽ തന്നെയാണുള്ളത്. ഇപ്പോൾ ജിതിരും അതുപോലെ തന്നെ അർജുൻ്റെ സഹോദരൻ അഭിജിത്തും ഒപ്പം മനാഫിന്റെ സഹോദരങ്ങൾ അൽഫും അതുപോലെ തന്നെ മുബീൻ, ഇത്രയും പേരാണ് ഇപ്പോൾ ശിരൂരിലുള്ളത്. ബാക്കി 5 ഉൾപ്പെടെയുള്ളവർ കഴിഞ്ഞ ദിവസം ഇവിടെ നിന്നും തിരിച്ചു പോയിരുന്നു. എന്തായാലും ആ പ്രതീക്ഷ അത് അതേപോലെ തന്നെ ഇപ്പോൾ സാധിച്ചിരിക്കുന്നുവെന്ന് വേണം പറയാൻ. എന്തായാലും വൈകാരികമായ നിമിഷങ്ങൾ തന്നെയാണ്. ഗംഗാവലി പുഴ ഒരു കണ്ണീർ പുഴയായി മാറുന്ന ഒരു സാഹചര്യം, എന്തായാലും ഇപ്പോഴും ഒരു മഴ സാഹചര്യം തന്നെയാണ് ഈ ഉത്തര കന്നഡ ജില്ലയിലൊക്കെ ഉള്ളത്. നാളെയും മറ്റന്നാളുമൊക്കെ അതിതീവ്ര മഴ മുന്നറിയിപ്പുണ്ട്. അതൊക്കെ മുമ്പ് തന്നെ നമുക്ക് അർജുനെ അത്തരത്തിൽ എന്ത് സംഭവിച്ചു എന്ന ചോദ്യത്തിന് ഉത്തരം ലഭിച്ചിരിക്കുന്നു. കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം മാനസികമായി അവർ പൊരുത്തപ്പെട്ടിരുന്നു, അർജുൻ ഇനിയില്ല എന്ന കാര്യത്തിൽ. പക്ഷേ അവസാനമായി ഒരു നോക്ക് കാണണമെന്നായിരുന്നു ആ അമ്മയുടേത് ഉൾപ്പെടെയുള്ള ആഗ്രഹം. ഏതായാലും അത് സാധിച്ചിരിക്കുന്നു എന്ന് വേണം പറയാൻ. ദൗത്യം പല പ്രതിസന്ധികളിലൂടെയാണ് കടന്നുപോയത്. നമുക്കറിയാം അവിടുത്തെ കാലാവസ്ഥ, ഈ ശിരൂരിലുള്ള പല കാലാവസ്ഥകളും തരണം ചെയ്ത്, പ്രതിസന്ധിയെ തരണം ചെയ്ത് പല ഘട്ടങ്ങളിലും ഈ തെരച്ചിൽ മുടങ്ങുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ തന്നെ ഏത് സമയത്തും ഈ ദൗത്യം മുടങ്ങുമെന്ന സാഹചര്യം ഉണ്ടായിട്ടും ഇന്ന് ആ സന്തോഷകരമായ വാർത്ത, ഒരു പക്ഷേ സന്തോഷകരം എന്ന് പറയുന്നത് നമ്മൾ എന്ത് സംഭവിച്ചു എന്ന ഉത്തരത്തിലാണ്. ഒരു പക്ഷേ ഈ അർജുനെ കുറിച്ചോ അല്ലെങ്കിൽ അർജുനെ ലോറിയെ കുറിച്ചോ ഒരു വിവരമില്ലെങ്കിലുള്ള ആ കുടുംബത്തിന്റെ അവസ്ഥ, ഏതായാലും അതിൽ നിന്നെല്ലാം മാറ്റം വന്നിരിക്കുന്നു. എന്തായാലും കൂടുതൽ പേർ ഈ ഗംഗാവലി പുഴയിലേക്ക് അരിയിലേക്ക് എത്തുന്നു. ഇനി അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ 2 പേരെ കൂടി കാണാനുണ്ട്, കണ്ടെത്താനുണ്ട്. അത് ലോകേഷും ജഗന്നാഥുമാണ്. അവർക്കായുള്ള തിരച്ചിൽ കൂടി തുടരുമെന്നാണ് MLA വ്യക്തമാക്കിയിരിക്കുന്നത്.